ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുകയും ചെയ്തു കേട്ടോ ഫൈസലക്ക. അത് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോയിട്ട് ലാസ്റ്റ് അഭിനയിക്കാൻ പോയ ഒരു ഈ ഷോർട്ട് ഫിലിം തീർക്കണം, ഈ പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അവരുടെ കണ്ടെവിടെയായിരുന്നു, ഇദ്ദേഹത്തെ കൊണ്ട് പൈസ മുടക്കണമെന്ന് അവർ കണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഫൈസലക്ക ഒരു സിനിമ ചെയ്യാൻ ഏറെക്കുറെ തീരുമാനമായിരിക്കുകയാണ്. നല്ല സ്ക്രിപ്റ്റ് വന്നാൽ ഫൈസലക്ക ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ വെച്ച് നിങ്ങൾ രണ്ടേന്ന് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ. നല്ല കഥയും നല്ല ഡയറക്ഷനും ഉണ്ട്. ഫൈസലക്ക ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് ഇതെല്ലാം ഇപ്പൊ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. വളരെ നല്ല കാര്യമാണ്. ചോദിച്ചു നോക്കിക്കോളൂ, സത്യമാണെന്നോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നമ്മളെ കുറെ സുഹൃത്തുക്കളുണ്ട്. എനിക്കറിയിക്കാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വേറെന്നാ കള്ള പറയൂ. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. അതില് ഫൈസൽക്കായും കാണുമോ? ആ പ്രൊഡക്ഷനിൽ ഫൈസൽക്കായും കാണുമോ? ഫൈസലൊക്കെ വരണം. ഞാൻ എന്റെ പേഴ്സണൽ ആഗ്രഹമാണ് ഫൈസലൊക്കെ വരണം. അത് കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യം, അപ്പൊ ഇവിടെ പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ കള്ളം പറഞ്ഞല്ലോ, ഫൈസലൊക്കെ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞാലും പരസ്യമാക്കുന്നുള്ളൂ. എന്തായാലും അദ്ദേഹം സിനിമ എടുക്കും. ആ സിനിമയില് എന്റെ പൊന്ന് ഹൈദർബായി, ആരെങ്കിലും രഹസ്യമായിട്ട് പറയുന്ന കാര്യം വിളിച്ച് പരസ്യമാക്കരുത്. കിട്ടുവാണെങ്കിൽ അഖില പോലുള്ള നല്ല ഡയറക്ടറും ഇപ്പൊ ബിഗ് ബോക്സിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം വെച്ച് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു സിനിമ ചെയ്യട്ടെ എന്നെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞാണ്. അല്ല, എനിക്ക് അഖിലിന്റെ നായകനാക്കി വെച്ചിട്ട് സിനിമ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ സിനിമ എടുക്കുകയാണെങ്കിൽ അഖിലിനെ ഞാൻ വില്ലനാക്കിയിട്ട് എടുക്കുള്ളൂ. തുടക്കം മുതൽ പറഞ്ഞ അഖിൽ വില്ലൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വില്ലനായി അവതരിച്ച് മനസ്സാകെ നിറഞ്ഞവനെ എന്ന ലാലേട്ടനെ കുറിച്ച് എഴുതിയ പാട്ടാ അതിപ്പോ. ഇനി ഇപ്പൊ നമുക്കൊണ്ട് എഴുതേണ്ടി വരും. അതെ അതെ. ഇനി അഖിലിൻ്റെ അടുത്ത് കുറെ ആളുകൾക്ക് ചോദ്യം ചോദിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അഖിലിനോട് ചോദിക്കാനുള്ളത്? അഖിലേട്ടൻ എന്റെ സ്വന്തം നാട്ടുകാരൻ, സ്വന്തം നാട്ടുകാരനാണ്. അതേപോലെ തന്നെ എന്താണോ അതാണ് ബിഗ് ബോസ് നിങ്ങൾ കണ്ടത്. അവനക്ക് പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല. ഇനിയും എനിക്ക് പറയാനുള്ളത് ദൈവത്തിനോടാണ്, ഇതുപോലെ എല്ലാ ഉയരങ്ങളിലും ഇനിയും കയറി കയറി പോട്ടെ എന്നുള്ളു. സ്വന്തം നാട്ടുകാരിയാണ്. നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? അല്ല, ഇന്ന് ആക്ച്വലി കാണാൻ വേണ്ടി ഹരീഷിനെ വിളിച്ച് പരിപാടിക്ക് വരുന്നെന്ന് പറഞ്ഞു. ഞങ്ങള് കണ്ടു സംസാരിച്ചു. പത്തനാപുരമാണ്, കൊട്ടാരക്കര അല്ല. നേരിട്ട് പരിചയമില്ല, പക്ഷെ എന്റെ കൂടെ പഠിച്ച പിള്ളേരെ അയൽവക്കക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ അറിയാം. ഓ, പിന്നെ പ്രാർത്ഥന മാത്രല്ല, അത്രയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു ആർമി തന്നെ ഉണ്ട്. പിന്നെ സൗദി തന്നെ ഒരുപാട് ഞങ്ങള് നേഴ്സസ് അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞാലോ, ഒരുപാട് പേരുണ്ട്. പ്രായം പറയാൻ പറ്റത്തില്ല. 3 വയസ്സുള്ള പിള്ളേർ തൊട്ട് മാരാരെ മാരാരെ എന്ന് വിളിക്കുന്നുണ്ട്. അത്ര സപ്പോർട്ട് ഉണ്ട്. ഭയങ്കര കുട്ടികൾ എന്നെ അതാ അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് എന്നെ ബിഗ് ബോസിൽ ഇഷ്ടപ്പെടുന്നതൊക്കെ കുറച്ച് ഒരു 40 വയസ്സിനും ഒരു 55-60 വയസ്സിനൊക്കെ ഇടയ്ക്കുള്ള ഒരാൾക്കാരായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾ തൊട്ട് ഒരു 80-85 ഈ ഇടത്ത് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് സുഹൃത്ത് ഹരി, ഹരി ആക്ച്വലി വരാനിരുന്ന കേട്ടോ, എനിക്കിത് പറയണമെന്ന്. എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണ് ശ്രീഹരി. അവർക്ക് കുറച്ച് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് മലേഷ്യയിലൊക്കെ ആയതുകൊണ്ട് അവൻ വരാൻ പറ്റിയില്ല. അപ്പം അവനോട് താരാണൊക്കെ ചോദിച്ചു, അഖിലേട്ടാ നിങ്ങൾ തമ്മിൽ തെറ്റിയെന്ന് അതുകൊണ്ട് സൂചിപ്പിച്ചത്. അപ്പം ഹരി എന്നെ വിളിച്ചു പറഞ്ഞേ, എടാ നീ മറ്റേ താനന്തനന്തനം പാട്ടൊന്ന് പഠിച്ചു വെച്ചോളാം. ഏതാണെന്ന് അറിയോ, നമ്മുടെ ചന്ദ്രലേഖ സിനിമയിലെ എന്താ കാര്യം എന്ന് വെച്ചാൽ, പെരുമ്പാവൂരം കണ്ട് ഒരു ചേച്ചി ഡിപ്രഷൻ വന്നിട്ട് അല്ല പാരാലിസിസ് ആയി കിടക്കുമായിരുന്നു. അപ്പം ബിഗ് ബോസ് കണ്ട് അവർ എണീറ്റിരുന്നു. അപ്പം ഡോക്ടർ അമല ഹോസ്പിറ്റലിലെ കണ്ട് ഡോക്ടർ പറഞ്ഞെന്ന് അഖിലൊന്ന് നേരിട്ട് വന്ന് കണ്ടാൽ ചിലപ്പോൾ എണീറ്റ് നടക്കുമെന്ന്, അതുകൊണ്ട് മറ്റേ പാട്ടുകൂടെ ഒന്ന് പഠിച്ചു വെച്ചോളാം. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. പിന്നെ കുറേ ക്യാൻസർ ഒക്കെ വന്നിട്ട് ഇരുന്ന കുറേ പേഴ്സിന് അവർക്കൊക്കെ നമ്മളെ കണ്ട് ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയായി എന്നൊക്കെ കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷം തോന്നും. ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണല്ലോ. എന്നോട് കാര്യം പറഞ്ഞോട്ടെ, ആസ നേഴ്സ് ആയിട്ട് പറയുക. ഞങ്ങള് ശോഭയെ പോലെ ആസ നേഴ്സ് എന്നെ മതിക്കട്ട. ഞങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ, ഇന്ന് ഞാൻ വരുമ്പം, ഞാനിപ്പം ഞാൻ 9 ഇയേഴ്സായിട്ട് സൗദിയിലായിരുന്നു, ഇപ്പം ഇവിടെ വന്നിട്ടേ ഉള്ളൂ. അപ്പം അവിടെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ആഗ്രഹത്തിൻ്റെ ഒരു ഷോ ഉണ്ട്. നീതു മാമിൻ്റെ സ്റ്റുഡൻ്റാണ് ഞാൻ, നീതുസ് അക്കാഡമിയിലെ. അപ്പം ഇങ്ങനെ പോകുന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് അന്വേഷണം പറയണേ, ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നൈറ്റ് തരണേ, സ്റ്റാറ്റസ് വെക്കാനെന്ന് അത്രത്തോളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഉറങ്ങാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇങ്ങനെ അവസരം തന്നെ വളരെ സന്തോഷം. സ്പോൺസറാണ് കേരളത്തിലുള്ള നീതുസ് അക്കാഡമി. നമ്മുടെ എല്ലാ പ്രോഗ്രാം അറിയാം, അന്നത്തെ പ്രോഗ്രാമിനും അതിൻ്റെ മേഡമാണ് ഇരിക്കുന്ന
ഇവർക്ക് ഇവർക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ലോകത്തെമ്പാടും ഇവരുടെ സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കൊരു സന്തോഷം. ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ റെയറായിട്ട് ചില ആൾക്കാർ എനിക്ക് സ്പാർക്ക് ചെയ്യും. അപ്പം അതെങ്ങനെ, എനിക്ക് പണ്ടെങ്ങനെ ഉള്ളതാണ്, എനിക്ക് ഇന്നവൻ നശിച്ചു പോകുമെന്ന് തോന്നിയിട്ടുള്ളവരൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, കേരളത്തിൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ചിലരുൾപ്പെടെ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മുതലാളിമാരെയും പൈസക്കാരെയൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുണ്ടല്ലോ. വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടുള്ളവരെ പോലും എനിക്ക് എൻ്റെ എനിക്ക് കിട്ടുന്ന ഒരു വൈബ് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ഈശ്വരൻ അങ്ങനെ കഴിവ് വന്നിട്ടുണ്ട് ഒരാളത്ത് സഹകരിക്കുമ്പോൾ ഒരാ. അപ്പം അപ്പം ഈ ഇപ്പം നീതുസ് അക്കാഡമിയുടെ നിങ്ങളുടെ ഈ ആഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതാ നല്ല ഉയരങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞതാ. എന്ത് തോന്നുന്നു അഖിൽമാരുടെ വാക്കുകള്? അതുപോലെ തന്നെ പ്രാവർത്തികം ആവട്ടെ. ഇന്നിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാനും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു നേഴ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റീനെയാണ്. അപ്പൊ ഒരു എന്റർപ്രണർ എന്നതിനപ്പുറം എപ്പോഴും ഒരു നേഴ്സാണ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെ അറിയപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഒരുപാട് നേഴ്സുമാര് അഖിൽമാരാറിന്റെ ഫാൻസാണ്. അപ്പോൾ ഒരു നമ്മുടെ നേഴ്സസ് എന്ന് പറയുമ്പം അവരോട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പറയാനോ, അല്ലെങ്കിൽ ഇത്ര അധികം അഖിൽമാരാരെ സ്നേഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയോട് എന്താ സ്പെഷ്യലായിട്ട് പറയാനുള്ളത്? അത് ഇന്നലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ദുബായിൽ ഞാൻ വന്ന സമയത്ത് പരിപാടിക്ക് ഇവിടുത്തെ നഴ്സിംഗ് അസോസിയേഷനും സ്പോൺസേഴ്സ് ആയിരുന്നു തോന്നുന്നു. അവർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും സൂചി കുത്തുമ്പോൾ പതുക്കെ കുത്താൻ പറയാം. എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഭയങ്കര കെയറിങ് സി. പ്രായം ചെന്ന് പലരും ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ മക്കളായാലും മറ്റുള്ളവരായാലും നോക്കാനില്ലാത്തപ്പം ഈ വരുന്നവരെയൊക്കെ മകനായും സഹോദരനായും അച്ഛനായും അമ്മയായും ഒക്കെ കണ്ട് ആണല്ലോ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരും അല്ലേ? അപ്പൊ നമ്മുടെ മുമ്പിലെത്തുന്ന ഒരു പേഷ്യന്റിനെ പേഷ്യന്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ ചില സ്ഥാപനത്തിന്റെ വളർച്ചയുണ്ട് കസ്റ്റമറെ ദൈവമായിട്ട് കാണണമെന്നാ പറയുന്നത്, അവരുടെ ഏറ്റവും വലിയ സക്സസ് അവിടെ ആയിരിക്കും. അതേ കണക്ക് ഇപ്പൊ നേഴ്സുമാർ തന്റെ മുമ്പ് ഇതൊരു പേഷ്യന്റ് ആണെന്ന് കരുതി കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെന്റ് ഒരിക്കലും കറക്റ്റ് ആയിരിക്കില്ല. പക്ഷെ ആ കിടക്കുന്ന ആള് എന്റെ അപ്പനെ പോലുള്ള ആളാണ്, അല്ലെ അപ്പനാണ് അമ്മയാണ് എന്ന് പറയുമ്പം അറിയാണ്ടൊരു റിലേഷൻഷിപ്പ് ഇവർക്കിടയിൽ ഒരു ബോണ്ടിങ് വർക്ക് ചെയ്യുകയും ഈ രോഗിക്ക് ഗുണമുണ്ടാകുകയും ചെയ്യും. അപ്പം ശ്രീമാലാകുമാർ തന്നെയാണ് തീർച്ചയായിട്ടും. കോവിഡ് സമയത്തും ഇപ്പാ സമയത്തും ഈ മാലാഖമാരില്ലെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തുമായിരുന്നു നമുക്ക് ചിന്തിക്കാം. നമുക്ക് അഖിലിന് രണ്ടുമൂന്ന് വിഷ്വൽസ് വന്നിട്ടുണ്ട്, ബർത്ത്ഡേ വിഷ്വൽസ്. അഡ്വാൻസ് ആണ്, അഡ്വാൻസ് നമുക്കൊന്ന് കണ്ടാലോ? അഡ്വാൻസ് തന്നില്ലല്ലോ. അഡ്വാൻസ് നാളെയാണല്ലോ, ഒന്ന് തുകയായിട്ടല്ല അഡ്വാൻസ് വയ്ച്ചല്ലേ. ആ റെഡിയാ, നമുക്ക് രണ്ടുമൂന്ന് വിഷ്വൽസ്. Happy birthday, Agilengale. I love you. Happy birthday, Agilengale. Thank you. കളിയാക്കോട്ടെ, നിങ്ങൾ മുന്നോട്ട് പോവുക, നിങ്ങളുടെ ലക്ഷ്യം എത്തുന്നവരെ മുന്നോട്ട് ചലിക്കുക. ഇത് പറഞ്ഞ ഞാനല്ല, അഖിൽമാരാണ്. ഇപ്പൊ എനിക്ക് വഴികാട്ടിയായിട്ട് എന്റെ മുന്നിലൂടെ സഞ്ചരിക്കുന്ന